ഏശയ്യ പ്രവാചകൻ്റെ പ്രവചനം 49-ാം അധ്യായം 6 തിരുവചനം. എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകിയിരിക്കുന്നു. യേശുവിൽ സ്നേഹമുള്ള സഹോദര സഹോദരി, നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അവിടുന്ന് പ്രകാശമായിരുന്നത് പോലെ, അവിടുന്ന് പ്രകാശമായിരിക്കുന്നത് പോലെ നാം ഓരോരുത്തരും ഈ ലോകത്തിന് പ്രകാശമാണ്. അന്ധകാരത്തിൻ്റെ നിഴൽ വീണിരിക്കുന്ന ഈ ലോകത്തിൽ, അന്ധകാരത്തിൻ്റെ നിഴൽ വീണിരിക്കുന്ന ഈ ലോകത്തിൽ ഒരു വിശ്വാസി ഒരു കെടാവിളക്കാണ്. എന്നും എല്ലായ്പ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കെടാവിളക്ക്. എങ്ങനെ നിനക്ക് കെടാവിളക്കാകാൻ പറ്റും? എങ്ങനെ നിനക്ക് ലോകത്തിന് പ്രകാശമായി തീരാൻ സാധിക്കും? നമുക്കേറെ സുപരിചിതനാണല്ലോ വിശുദ്ധ യൗസേപ്പിതാവ്. മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിലെ 24-ാമത്തെ വചനം, ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു, അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. ദൈവം ചൂണ്ടിക്കാണിച്ചു യൗസേപ്പിതാവിനോട്, ഇതാണ് നിനക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പെണ്ണ്. ദൈവത്തിന് ഇഷ്ടമുള്ള പെണ്ണിനെ യൗസേപ്പിതാവ് സ്വീകരിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചതെന്നറിയോ? ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ്, ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് മറിയത്തെ തൻ്റെ ഭാര്യയായി സ്വീകരിച്ചതിലൂടെ ജോസഫിൻ്റെ കഥ ദൈവത്തിൻ്റെ വചനമായി. ജോസഫിൻ്റെ കഥ നമുക്ക് ഓരോരുത്തർക്കുമുള്ള ദൈവത്തിൻ്റെ വചനമായിട്ട് മാറി. ജോസഫിൻ്റെ കഥ ദൈവത്തിൻ്റെ വചനമായി മാറിക്കഴിഞ്ഞപ്പോൾ അന്ധകാരത്തിൻ്റെ നിഴൽ വീണ ലോകത്ത് വിശുദ്ധ യൗസേപ്പിതാവ് വെളിച്ചമായിട്ട് മാറി. സ്നേഹമുള്ള സഹോദര, നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ദൈവവചനമാക്കി മാറ്റാൻ സാധിക്കൂ. ഒരു വെല്ലുവിളിയാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തെ ദൈവവചനമാക്കി മാറ്റാൻ സാധിക്കൂ. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം എപ്പോഴാണ് ദൈവവചനമായി തീരുക? ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നതിലൂടെ, ദൈവേഷ്ടം നിറവേറ്റുന്നതിലൂടെ, ദൈവേഷ്ടം തിരിച്ചറിഞ്ഞ് ആ ഇഷ്ടം നിറവേറ്റുന്നതിലൂടെ നമ്മൾ ഓരോരുത്തരുടെയും കഥ ദൈവവചനമായിട്ട് മാറുകയാണ്. അങ്ങനെ ദൈവവചനമായി നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം മാറുമ്പോൾ നാമൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ, താമസിക്കുന്ന ഭവനത്തിൽ, ഇടപഴകുന്ന ലോകത്തിൽ പ്രകാശമായി മാറുകയാണ്, കെടാവിളക്കായി മാറുകയാണ്. ഈ തീരുമാനം ഇന്ന് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മിൽ നിന്ന് ഉയരുകയാണ് ദൈവേഷ്ടം നിറവേറ്റുന്നവൻ്റെ അധരങ്ങളിൽ നിന്ന് ഉയരുന്ന ഒരു കീർത്തനമാണല്ലോ ഹല്ലേലൂയ. ഹല്ലേലൂയ്യ.